ഞാൻ എൻ്റെ വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ യാതൊരുവിധ സപ്ലിമെൻറ്സും ഉപയോഗിച്ചിട്ടില്ല. എക്സാമ്പിൾ പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ അതുപോലത്തെ സപ്ലിമെൻസ് ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യാനുള്ളൊരു ഉദ്ദേശത്തിലൂടെയാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണ്, കോഡ് ലിവർ ഓയിൽ ക്യാപ്സൂൾ. സോ ഇതാണ് ആ സപ്ലിമെൻറ്റ്സ്. ഈ ക്യാപ്സൂൾസിൽ അടങ്ങിയിട്ടുള്ളത് ഒമേഗ 3 വൈറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ആണ്. ഒമേഗ 3 ആണ് മെയിനായിട്ട്, അതുപോലെ തന്നെ ഇമ്പ്രൂവ്സ് ഇമ്മ്യൂണിറ്റിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ഉച്ചയ്ക്ക് ഫിഷൊന്നും എല്ലാ ദിവസങ്ങളിലും കഴിക്കാനുള്ള സിറ്റുവേഷൻസ് വരാറില്ല. സോ അതുകൊണ്ടാണ് ഒമേഗ 3 ഞാൻ എടുക്കുന്നത്. ഓക്കെ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഡേ 72 ആണ്. സോ ഡേ 1 മുതൽ ഡെയിലി വ്ലോഗ് ആയിരുന്നു. ലാസ്റ്റ് ഒരു 25 ഡേയ്സ് വീഡിയോ ഇടാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പറ്റുന്ന സമയങ്ങളിൽ മാത്രമേ എനിക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. ഓരോ തിരക്കുകൾ കാരണം കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഓക്കെ, എൻ്റെ ഡയറ്റും വർക്കൗട്ടും എല്ലാം കറക്റ്റ് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡേ 72. ഇപ്പോൾ നമുക്ക് ചെറിയൊരു റിവ്യൂയിലോട്ട് പോവാം. ഞാൻ ഡേ 1 93 വെയ്റ്റ് ആയിരുന്നു. ഇതാണ് എൻ്റെ 93 വെയ്റ്റ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഡേ 72 ആയപ്പോൾ ഇന്ന് ഉള്ള വെയ്റ്റ് എന്ന് പറയുന്നത് 88 ആണ് ഇന്ന് എൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത്. സോ എൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ 93 88 കിലോയുള്ള രണ്ട് ബോഡി തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് ഒരു 72 കൊണ്ട് ഞാൻ 5 കിലോ ആണ് കുറച്ചത്. 72 കൊണ്ട് 5 കിലോ, അതൊരു ചിലർ 1 മന്ത് വെയ്റ്റ് എന്തോ 1 മന്ത് ചാലഞ്ച്, വെയ്റ്റ് ലൂസ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അവർക്ക് 10 കിലോയൊക്കെ കുറയ്ക്കാൻ പറ്റുമായിരിക്കും, എനിക്കറിയത്തില്ല. അത് ലോ കാലറി ഡെഫിസിറ്റ് വെച്ചായിരിക്കും അവർ അങ്ങനെ തടിയൊക്കെ കുറയ്ക്കുന്നത്, കൂടുതൽ കാർഡിയോയൊക്കെ ചെയ്ത്. സോ അത് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആണെന്ന് എനിക്കറിയത്തില്ല. സോ അതാണ് അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാത്തത്. ഞാനൊരു ബിഗിനറാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്റ്റുഡൻസിനെ പോലെയാണ്, ഒരു ഹെൽത്തി ആയിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, അതുപോലെ ഹെൽത്തി ആയിട്ട് നമ്മളൊരു ശരീരം എങ്ങനെ വെയിറ്റ് ലൂസ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ട് വരുന്നത്. സോ ഞാൻ ഇവിടെ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ഒരു മാസം ഒരു 3 to 4 കിലോ ക്യാക്കത്ത് കുറച്ചാൽ. ഈ ഒരു ശരീരം കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഇതിൽ എന്താണ് 5 കിലോ കുറഞ്ഞത്. സോ നമ്മുടെ ഫാറ്റ് എവിടെ നിന്നൊക്കെയാണ് കട്ടായി പോകുന്നത്, എവിടെ നിന്നൊക്കെയാണ് ബേണായി പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് അല്ലെങ്കിൽ 10 days 20 days ആകുമ്പോൾ നമ്മുടെ ചിലപ്പം കവിളുന്നായിരിക്കും, ചിലപ്പം കൈയുടെ ഇവിടെ നിന്നായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ലെഗിൽ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഈ ഒരു 5 കിലോ കുറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ബെനിഫിറ്റായി തോന്നി, പണ്ട് ഒരു 93 ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ജീൻസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, അതൊന്നും എനിക്കിപ്പം ഇടാൻ പറ്റുന്നില്ല. കാരണം ഇടാൻ പറ്റുന്നുണ്ട്, എന്നാലും ഭയങ്കര ലൂസാണ്, ലൂസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ലൂസാണ് ജീൻസും അതുപോലെ തന്നെ ഷോർട്സ് എല്ലാം. സോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എവിടെ നിന്നാണ് ഫാറ്റ് ബേണാവുന്നതെന്ന്. ഓട്ടം സ്റ്റോപ്പ് ചെയ്തു തൽക്കാലത്തേക്ക്. ഇപ്പോൾ കാർഡിയോ 1.5 മണിക്കൂർ വാക്കിംഗ് ആണ് കാർഡിയോയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത്. 1.5 മണിക്കൂർ വാക്കിംഗ്, ജിമ്മ് വർക്കൗട്ട് കഴിഞ്ഞ് വെയ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് ഉടനെ 1.5 മണിക്കൂർ കാർഡിയോ നടത്താം, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 22 20 ഡേയ്സിന് എന്തൊക്കെ കഴിച്ചതെന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ കഴിച്ചത് എഗ്ഗ് കഴിച്ചിട്ടുണ്ട്, ബ്രെഡ് കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പുട്ടും കടലക്കറിയും, ചപ്പാത്തി, ചിക്കൻ കറി, ചിക്കൻ അതുപോലെ തന്നെ കടലക്കറി കഴിച്ചിട്ടുണ്ട്, ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുള്ളത്. അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിന് റൈസ്, ചിക്കൻ കറി, ഫിഷ് കറി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സാലഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ ചന്ന കടല ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, തോരൻ നമ്മുടെ, അതുപോലെ ചില സിറ്റുവേഷനിൽ ചില പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ ബിരിയാണി കഴിക്കാനുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അങ്ങനെ ബിരിയാണിയും കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ബിരിയാണിയും കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് വേണോ കഴിച്ചോ, നമ്മുടെ കാലറി ഡെഫിസിറ്റിലായിരിക്കും. ആ പ്രോസസ്സീവ് ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, ഈ ഫ്രൈ ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ ഷുഗർ നമ്മൾ ചുമ്മാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും
നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ഷുഗർ ഓൾറെഡി അടങ്ങിയിട്ടുണ്ട്. സോ അതിനുള്ള ഷുഗർ മതി നമുക്ക്. സോ അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള പരിപാടിയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പതുക്കെ പതുക്കെ അവോയ്ഡ് ചെയ്താൽ നിങ്ങളുടെ കഴിഞ്ഞ എൻ്റെ കുറേ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഓരോ ദിവസം നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് പഠിച്ച് പഠിച്ചാണ് മുന്നോട്ട് വരുന്നത്. വെയ്റ്റ് ട്രെയിനിങ് വെയ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശരീരമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കുറേയൊക്കെ പഠിക്കുക, പഠിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വെയ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സരസിൽ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇന്ന ഫുഡിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഇന്ന ഫുഡിൽ ഫൈബർ ഉണ്ട്, ഇത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡാണ്, അല്ലെങ്കിൽ ഇത് കൂടുതൽ ഫൈബർ അടങ്ങിയ ഫുഡാണ്, ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി, ഇന്ന് രാവിലെ ഞാൻ ഇത് കഴിച്ചിട്ടാണ് വന്നത്, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇത്രയും ഫാറ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കത് ഓവർ ഫാറ്റായി പോകും. സോ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതാണ് പറഞ്ഞത്, പഠിക്കുക എന്തൊക്കെയാണ് നമുക്ക് ആ ശരീരത്തിന് വേണ്ടത്. തടി കുറയ്ക്കുന്നവരെ ശ്രദ്ധിക്ക്, നമ്മുടെ ഈ ശരീരം കുറയ്ക്കുന്നവർക്കും അമിതഭാരം കൂട്ടുന്നവർക്കും കുറയ്ക്കുന്നവർക്കും ഉള്ള അമിതഭാരം കുറയ്ക്കുന്നവർക്കും അതുപോലെ തന്നെ ഭാരം കൂട്ടുന്നവർക്കും ഉള്ളൊരു ചെറിയൊരു റിക്വസ്റ്റാണ്, നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവലും അതുപോലെ ബ്ലഡ് പ്രഷറും ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ വർക്കൗട്ടിലോ എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് ഇറങ്ങുക. അതൊരു ചെറിയൊരു ഡോക്ടർ കൺസൾട്ടിങ് കൂടെ ആവുന്നത് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫുഡ് ആഡ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് പിന്നെ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് കിട്ടും. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പലരും നിങ്ങളെ കാണും. ഒരു മാസം കഴിയും, അപ്പോൾ ജിമ്മിൽ പോയിട്ടൊന്നും കാണാനില്ലല്ലോ, അല്ലെങ്കിൽ നടക്കാൻ പോകും, നടക്കാൻ പോയിട്ടൊന്നും കാണാനില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകും. ചിലർ നിങ്ങളെ ചലഞ്ചിനെ വിളിക്കും, ചലഞ്ചിനും പോകേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? ചിലർ നിങ്ങളെ ചലഞ്ചിനെ വിളിക്കും, ആ ചലഞ്ചൊന്നും നമുക്ക് വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പതിയെ വണ്ണം കുറച്ചാൽ മതി. നമ്മളെങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ഒരു 5-6 years ബാക്ക് ഞാനൊരു എനിക്കൊന്ന് 75 ആ വെയിറ്റൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു 8 years കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും വെയിറ്റ് ആയത്. അപ്പോൾ എൻ്റെ വെയിറ്റ് കുറയാൻ ഒരുപാട് ടൈം എടുക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എല്ലാവരെയും തടി ശരീരഭാരം കുറയാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു മാസത്തിൽ 3 kg 3 kg വെച്ച് കുറഞ്ഞങ്ങ് പോയാൽ മതി. അതിൻ്റെ ഉള്ളിൽ ചിലപ്പം സ്റ്റോപ്പാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ട്രെയിനറിൻ്റെ കൂടെയും അതുപോലെ നിങ്ങൾക്ക് ആരോടാണ് ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ അവരോട് ചോദിച്ച് കൺഫ്യൂസ് ഇല്ലാതെ ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുക, അത്രേ ഉള്ളൂ. അല്ലാതെ ക്രാഷ് ഡയറ്റ് ചെയ്ത് കീറ്റോ ഡയറ്റ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്ത് ഇതിൻ്റെ ഒരാവശ്യമില്ല. നമ്മൾ ഡെയിലി ലൈഫിൽ ഇത് നമ്മൾ 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്ക് വേണ്ടി 3 മാസം ഡയറ്റ് ചെയ്ത് കുറച്ച് ശേഷം ഒരു മാസം കാണിച്ചുകൊണ്ട് കിടന്ന് 1 മാസം വെയിറ്റ് കുറഞ്ഞിട്ട് അടുത്ത മാസം വീണ്ടും വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യില്ല ആരും. ഇത് നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോണ രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡൊക്കെ വെച്ച് തന്നെ നമ്മൾ ഡയറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ പോകണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഡയറ്റ് ചെയ്യാം, നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ നല്ല ഫിറ്റ്നസ് ആയിട്ട് ഇരിക്കാനും പറ്റത്തുള്ളൂ. സോ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി, ഡോണ്ട് സ്കിപ്പ് യുവർ വർക്ക്ഔട്ട്. ബൈ.